ഹലോ ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. കുറച്ച് മുൻപ് എൻ്റെ ഐ ഐ ടി മദ്രാസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. അപ്പോൾ ആ സമയം അത് കണ്ടു കഴിഞ്ഞിട്ട് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമാണ്, ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആ എക്സാം ക്രാക്ക് ചെയ്തിട്ട് ഐ ഐ ടി മദ്രാസ് പോലെയുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഡ്മിഷൻ നേടിയത് എന്നുള്ള ഡൗട്ടുകൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ജെ ഇ എന്ന് പറയുന്ന എക്സാം നിങ്ങളിൽ കുറച്ച് ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇന്ത്യയിൽ എല്ലാ വർഷവും 1,00,000 കൂടുതൽ കുട്ടികൾ എഴുതുന്നൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതിൽ തന്നെ രണ്ട് സ്റ്റേജുകളായിട്ടാണ് അത് കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പേര് ജെ ഇ മെയിൻസ് എന്നാണ്. അത് ക്ലിയർ ചെയ്യുന്ന ആളുകൾക്കാണ് എൻ ഐ ടി പോലെയുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുക. ഈ ജെ ഇ മെയിൻസിൻ്റെ റിസൾട്ട് വന്നിട്ട് അതിലെ ടോപ്പ് 2.5 lakh കുട്ടികൾക്കാണ് ജെ ഇ ഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതാൻ ക്വാളിഫൈഡ് ആവുകയുള്ളൂ. ആ കുട്ടികളാണ് ജെ ഇ അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ട് ഐ ഐ ടിസിലേക്കുള്ള അഡ്മിഷൻ നേടിയെടുക്കുക. ഇതാണ് കറൻ്റ്ലി ഉള്ള ജെ ഇയുടെ പ്രോസസ്. എന്നാൽ ഞാൻ എഴുതിയിരുന്ന സമയത്ത് ഇത് രണ്ടും സെപ്പറേറ്റ് എക്സാമുകളായിരുന്നു. സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്നല്ല, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സാമുകളായിരുന്നു. ജെ ഇ മെയിൻസിൻ്റെ അന്നത്തെ പേര് AIIIMS എന്നായിരുന്നു, ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. അതുവഴിയാണ് എൻ ഐ ടിസിലേക്കുള്ള അഡ്മിഷൻ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ഐ ഐ ടി ജെ ഇ എന്ന പേരിലുള്ള എക്സാമായിരുന്നു നേരിട്ട് ഐ ഐ ടിസിലേക്കുള്ള അഡ്മിഷനും നടത്തിയിരുന്നത്. രണ്ടും ആർക്ക് വേണമെങ്കിലും എഴുതാമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും എലിജിബിളായി തന്നെ എഴുതാൻ പറ്റുന്ന എക്സാംസ് ആയിരുന്നു. ഇന്നാണ് സെക്കൻഡ് എക്സാം. ഈ ഫസ്റ്റ് എക്സാമിൽ വരുന്ന 2.5 lakh ആളുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്നുള്ള കണ്ടീഷൻ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു എക്സാമിൻ്റെ പ്രത്യേകത, അന്നും ഇന്നും ഈ ഒരു എക്സാം ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. ആർക്കും അങ്ങനെ എളുപ്പത്തിൽ പോയിട്ട് തലേ ഒരു 1 week കൊണ്ടോ അല്ലെങ്കിൽ 1 month കൊണ്ടോ ക്രാഷ് കോഴ്സൊക്കെ ചെയ്തുകൊണ്ടോ ഒന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റുന്ന എക്സാമേ ആയിരുന്നില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. മേ ബി ഇന്ത്യയിലെ തന്നെ ടഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് ജെ ഇ അഡ്വാൻസ്ഡ് നമുക്ക് ഈസി ആയിട്ട് പറയാം. വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള എക്സാമുകളിൽ ഒന്നാണ് ജെ ഇ അഡ്വാൻസ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു സ്കൂൾ ലെവലിൽ പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, അല്ലെ, ഒരു A+ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ആ ഒരു ലാഘവത്തോടു കൂടി റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ജെ ഇ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമ്മൾ എത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ജേണി ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ +1, +2 സമയത്ത് തന്നെ എൻട്രൻസ് കോച്ചിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഐ ഐ ടി പോലെയുള്ളൊരു കോളേജിലേക്ക് എത്തണം എന്ന സ്വപ്നം ഇല്ലായിരുന്നു ആക്ച്വലി. സോ ഒരു കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ ലെവലിലാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ ചെയ്ത പ്രിപ്പറേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ബേസ് ഉണ്ടാക്കുന്ന രീതിയിൽ, നമ്മൾ ഫിസിക്സിലും മാത്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലൊക്കെ നല്ല ബേസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷനാണ് +1, +2 ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഈ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിരുന്നു റിസൾട്ട് വെച്ചിട്ട്. സോ ഒരു വർഷം കൂടെ എന്ത് ചെയ്തു, റിപ്പീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ കേരളത്തിലെ വളരെ പ്രമുഖ ഒരു സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു വർഷം ജെ ഇക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ജെ ഇ എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ 1 year അതിനുവേണ്ടി മാത്രം ചിലവഴിച്ചുകൊണ്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഈവൻ +1, +2 കുട്ടികളാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള എക്സാംസ് എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിലും, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഈ എക്സാമിൻ്റെ ജെ ഇ എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ മാത്തമാറ്റിക്സിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം മാത്തമാറ്റിക്സിൽ സ്ട്രോങ് ആവുമെന്ന് പറയുമ്പം മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പകരം ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട്, അതുപോലെ തന്നെ കാൽക്കുലേഷൻസൊക്കെ വരുന്ന ന്യൂമറിക്കൽസ് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആക്യുറേറ്റ് ആയിട്ടും ഫാസ്റ്റായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ആണ് അതിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽ. ഇനി ഈ ഒരു എക്സാം മാത്രമല്ല, നമ്മൾ ഓവറോൾ ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ടോപ്പ് എത്തുന്ന ആളുകളുടെ ഒരു കോമൺ സ്കില്ല് എന്തായിരിക്കും, അവർ മാത്തമാറ്റിക്സിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കും. സോ ആ ഒരു സ്കില്ല് ഹൈസ്കൂൾ തൊട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അത് ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂൾ തൊട്ട് തന്നെ എനിക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളായിരുന്നു. സോ 10th കഴിയുമ്പോൾ തന്നെ ഒരു ബാക്കിയുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കാൾ മുകളിൽ മാത്തമാറ്റിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലിലേക്ക് ഞാൻ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അതാണ് +1, +2 ഈവൺ ആഫ്റ്റർ റിപ്പീറ്റിങ്ങിന് പോകുമ്പോൾ അടക്കം ആ ഒരു സ്കില്ലാണ് അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനാണ് ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം മാത്തമാറ്റിക്സിൽ നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ 8th class 9th class തന്നെ +2 കാൽക്കുലസും ട്രിഗണോമെട്രി പഠിക്കുക എന്നുള്ളതല്ല മീനിങ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും അതുപോലെ തന്നെ റേഷ്യോ, പെർസെൻറ്റേജ്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്, സ്ക്വയർ, ക്യൂബ്, ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട്, ഇങ്ങനെ തുടങ്ങി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, പോളിനോമിയൽസ്, ഓക്കെ, അതുപോലെ തന്നെ കോർഡിനേറ്റ് ജോമെട്രി, അതിൻ്റെ ഗ്രാഫുകൾ, ഇത്തരത്തിലുള്ള 9th, 10th, 8th പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും നല്ല സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ +1, +2 എത്തുന്ന സമയത്ത്, ഇപ്പോൾ 10th വരെ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെയിൻലി തിയറിയാണ് പഠിക്കുക. സയൻസ് ആണെന്നുണ്ടെങ്കിലും ഈവൻ മാത്സ് ആണെങ്കിലും അടക്കം തിയറി വായിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ ജെ ഇ എക്സാം ആയാലും, ഫോർ എക്സാമ്പിൾ നീറ്റ് എക്സാം ആയാലൊക്കെ അൾട്ടിമേറ്റ്ലി എന്താണ് അവിടുത്തെ ടെസ്റ്റ്, ഒരു 3 hour പ്രോബ്ലംസ് മാത്രം വരുന്ന ഒരു എക്സാമാണ്. അല്ലാതെ നിങ്ങളോട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വലിയ പാരഗ്രാഫ് എഴുതാനോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഒരു എസ് എഴുതാനോ ഒന്നും ചോദിക്കില്ല. പകരം ഒരു 3 hours
മുഴുവൻ പ്രോബ്ലംസ് മാത്രം വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ് വരുന്നത്. സോ ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻസ് എങ്ങനെ എഴുതാം, ഒരു 3 മണിക്കൂറിൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് ആദ്യം എങ്ങനെ ചെയ്യാം, ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, ഇതൊന്നും നമുക്ക് 1-2 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല, പകരം മാസങ്ങളുടെ മേ ബി ഇയേഴ്സ് വർഷങ്ങളുടെ പരിശീലനമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഹൈസ്കൂൾ തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പറ്റേറ്റീവ് എക്സാംസ് പരിചയപ്പെടണം. എല്ലാ വർഷവും 2-3 കോമ്പറ്റേറ്റീവ് എക്സാംസ് അപ്പിയർ ചെയ്യണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഒരു നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ നിങ്ങൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിക്കാണണം. ഈ ഒരു ഹാബിറ്റാണ് ഹൈസ്കൂൾ തൊട്ട് തന്നെ കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. എന്നാലാണ് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ജെഇ പോലുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ജെഇ എക്സാമിന് നിങ്ങൾ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് ഏതൊക്കെ ബുക്കുകൾ വായിക്കണം, ഏതൊക്കെ ബുക്ക് പഠിക്കണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു ബുക്ക് വായിക്കുക, അതിലുള്ള തിയറി മുഴുവൻ പഠിക്കുക. ഫിസിക്സിലെ ഈ 2 വർഷങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കാനുള്ള സിലബസിലെ ഓൾമോസ്റ്റ് എല്ലാ തിയറിയും പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡേ ആയിരിക്കരുത് ജെഇ പ്രിപ്പറേഷന്. ജെഇ പ്രിപ്പറേഷന് ഡേ 1 മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ ഏതൊരു ചെറിയൊരു സബ് ഹെഡിങ് ഒരു ചെറിയൊരു പാരഗ്രാഫ് പഠിച്ചാലും ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണ് നമ്മുടെ ജെഇ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ആ ചാപ്റ്ററിലെ മാക്സിമം നമ്പർ ഓഫ് എം സി ക്യൂസ് സോൾവ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, എം സി ക്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം പോലും മുടങ്ങാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട്. നിങ്ങൾക്കറിയാം, സിവിൽ സർവീസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആളുകളോട് ചോദിച്ച് നോക്കുക, IAS ഓഫീസറായ ആളുകളോട് ചോദിച്ച് നോക്കുക, IPS ഓഫീസറായ ആളുകളോട് ചോദിച്ച് നോക്കുക, അവരുടെയൊക്കെ ഏറ്റവും വലിയ സക്സസിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് കൺസിസ്റ്റൻസി ആയിരുന്നു. 1-2 വർഷമാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാതെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ 3 സബ്ജക്റ്റിലെയും പഠിക്കുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഏറ്റവും സിമ്പിളായിട്ടുള്ള എം സി ക്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നമ്മളൊന്ന് കോൺഫിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകളും ഇക്വേഷൻസും അത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡൊക്കെ ഒന്ന് കോൺഫിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോലെയുള്ള അല്ലെങ്കിൽ JEE മെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോലെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഫൈനലി നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോവുക. അല്ലാതെ എനിക്ക് IIT പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലസ് വൺ സ്റ്റുഡൻറ്റ്, 8, 9, 10 കാര്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒന്നും ചെയ്യാത്തൊരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ആദ്യത്തെ ദിവസം തന്നെ മുൻപ് IIT എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. അപ്പോഴേക്കും ആ ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കണ്ടിട്ട് എന്ത് ചെയ്യും, ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചിലപ്പോൾ നിർത്തി വെച്ചെന്ന് വരും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. സോ ഈ ഒരു തിയറിയുടെ കൂടെ തന്നെ എന്ത് ചെയ്യണം, MCQs പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് പ്ലസ് വൺ മുതൽ തന്നെ അല്ലെങ്കിൽ 10th കഴിഞ്ഞ ഉടനെ തന്നെ. ഇപ്പം XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് 8th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8th മുതൽ തന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ ഒരു പ്രാക്ടീസ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇനി അതില്ലാത്ത ആളുകൾ 10th കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു രൂപത്തിൽ പഠിച്ച് തുടങ്ങണം. നിങ്ങൾക്ക് ഹൈസ്കൂളിൽ മിസ്സായിട്ടുള്ള മാത്തമാറ്റിക്സ് ഏതൊക്കെ ടോപ്പിക് ഉണ്ടോ അതൊക്കെ സ്ട്രോങ് ആക്കിയിട്ട് വേണം പ്ലസ് വണ്ണിലേക്ക് പോകാൻ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആൻഡ് 3rd വരുന്ന കാര്യം എക്സാമിനേഷനാണ്. ആ ഒരു 3 മണിക്കൂറിൽ ഇത്രയധികം ക്വസ്റ്റ്യൻസ് വായിച്ച് അതിനെ ആൻസർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആൻസൈറ്റി സ്ട്രെസ്സൊക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ മോക്ക് ടെസ്റ്റുകൾ വളരെ കുറച്ച് മാത്രം എടുത്തൊരു സ്റ്റുഡൻറ്റ്, അധികം എക്സാം പ്രാക്ടീസ് ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റ് നേരിട്ട് JEE ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 1, 2, 3 ക്വസ്റ്റ്യൻസ് കിട്ടാതെയാകുമ്പോൾ സ്ട്രെസ് കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ആൻസൈറ്റി കൂടിക്കൊണ്ട് ആ ഒരു എക്സാമിൻ്റെ പെർഫോമൻസ് മൊത്തത്തിൽ താഴേക്ക് പോകുന്ന അവസ്ഥകൾ കാണാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തിയറി കൃത്യമായിട്ട് പഠിക്കണം, ഒരു സംശയമില്ല. അതിന് നല്ല ക്ലാസ്സുകൾ തന്നെ നിങ്ങൾ തേടണം. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. ആൻഡ് മാക്സിമം നമ്പർ ഓഫ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ബുക്ക് തുറന്നു വെച്ചിട്ട് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് എക്സാം എഴുതിയാൽ മാത്രം പോരാ, പകരം കൃത്യമായിട്ടുള്ള ടൈം ബൗണ്ടായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ അസസ് ചെയ്യുക. 15 മിനിറ്റിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ 1 hour നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും, ഈ രൂപത്തിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്കെല്ലാം വേണ്ടത് ഇതിനൊക്കെ ഉപരി ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഈ സബ്ജക്റ്റിനോടുള്ളൊരു ഇഷ്ടമാണ്. നമ്മൾ പറയാറുണ്ട് ഫോൾ ഇൻ ലവ് വിത്ത് മാത്ത് അല്ലെങ്കിൽ ഫോൾ ഇൻ ലവ് വിത്ത് ഫിസിക്സ് എന്നൊക്കെ പറയാറുണ്ട്. സിമിലർലി ഈ സബ്ജക്റ്റിനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങണം. അതിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മുടെ എക്സ്പീരിയൻസസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എസ്പെഷ്യലി സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് നേച്ചറാണ്. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടി നല്ല താല്പര്യത്തോടു കൂടി വേണം ഈ സബ്ജക്റ്റുകൾ പഠിക്കാൻ. എസ്പെഷ്യലി മാത്തമാറ്റിക്സ് ഒക്കെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഏതറ്റം വരെ പോകാനും പല കുട്ടികളും തയ്യാറാവാറുണ്ട്. ഓക്കെ, ആൻഡ് അൾട്ടിമേറ്റ്ലി JEE എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ JEE മെയിൻസിൻ്റെ കാര്യം ഞാൻ പറയാം. JEE മെയിൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പ്ലസ് വൺ പ്ലസ് ടു സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമാണ്. അത് 2 സ്റ്റേജായിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിൽ 75 questions മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു എക്സാമിന്. 3 hours, 25 ഫ്രം ഫിസിക്സ്, അങ്ങനെ 3 സബ്ജക്റ്റിൽ നിന്നും 25 വീതം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും നല്ല റാങ്കിൽ എത്തുന്ന ആളുകൾ പല ആളുകളും
ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? കെമിസ്ട്രിയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിരിക്കും. കാരണം ഇത് റിലേറ്റീവ്ലി ഒരു ലോ സ്കോറിംഗ് എക്സാം ആണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ടോപ്പേഴ്സിൻ്റെ പെനൽറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെയൊക്കെ മെജോറിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ലോ സ്കോറിംഗ് എക്സാമാണ്. വളരെ ചെറിയ മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് NIT പോലുള്ള കോളേജിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. മേ ബി ഒരു 50% or 60% ഒക്കെ മതി നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ. അല്ലാതെ A+ പോലെ നമ്മൾ 90-95 വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ലോ സ്കോറിംഗ് എക്സാമിൽ പലപ്പോഴും മാർക്ക് കുറയുന്നതിൻ്റെ ഒരു കാരണം മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്സിനേക്കാൾ കൂടുതൽ നിങ്ങളെ നല്ല റാങ്കിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കെമിസ്ട്രി ആയിരിക്കും. സോ കെമിസ്ട്രിക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് മുതൽ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് NITs IITs പോലുള്ള കോളേജിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. വീക്ക് സാറ്റർഡേ സൺഡേസിലൊക്കെ പരമാവധി സമയം ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെയാണ് അറിയാത്ത, നമ്മൾ മിസ്സായിപ്പോയ കോൺസെപ്റ്റുകളും നമുക്ക് മനസ്സിലാവാത്ത തിയറികളും അത് ആ ഫുൾഫിൽ ചെയ്യുന്നത്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ശരിക്കും എന്താണ്, പ്രോബ്ലം സോൾവിങ്ങിലൂടെയാണ്. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ സോൾവ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്കൊരു JEE ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു എൻ്റെ JEE പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഈവൻ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് +1 +2 കാണുന്ന കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ +1 +2 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. JEE ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.